തിരുമിയും രക്തവുമുൾക്കൊണ്ട ജനതൈ കരുളണമേ മോദവുമുയിരും ഭാഗ തവർ നിൽക്കണമേ ഒരു ജീവിതഗാഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ആകസ്മികമായിരിക്കാം. എന്നാൽ അത് നേടിത്തരുന്നതും അവശേഷിപ്പിക്കുന്നതുമായ സ്മരണകൾ ഒരു സമുദായത്തെയും അതിൻ്റെ അനന്തര തലമുറകളെയും മുഴുവൻ സ്വാധീനിക്കുകയും മാതൃകാപരമായി പിൻതലമുറയ്ക്ക് ആയതിനെ ആവിഷ്കരിക്കുവാൻ ചേതോഹരമായ മൂല്യങ്ങൾ കൈമാറുകയും ചെയ്യുന്നത് സാക്ഷാൽ ദൈവനിയോഗമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 8-ാമത് കാതോലിക്ക കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാബ എല്ലാ അർത്ഥത്തിലും ഈ വിശേഷണങ്ങൾക്ക് യോഗ്യനായ വ്യക്തിപ്രാഭവത്തിൻ്റെ ഉടമയായിരുന്നു. പ്രാർത്ഥനയും വിശ്വാസവും നിഷ്ഠയായ ജീവിതചര്യയും സമന്വയിക്കുമ്പോൾ അതിൽ നിന്നും ഉരുത്തിരിയുന്ന ഭാവങ്ങളാണ് മനുഷ്യജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് മാറ്റുകൂട്ടുന്നത്. വിശ്വാസത്തിൽ സ്ഫുടം ചെയ്യുന്ന ജീവിതചര്യ ദൈവകൃപയുടെ ചാലകശക്തിയായി അണയാത്ത ഒരു മാർഗദീപം പോലെ നിത്യവും പിൻതലമുറയ്ക്ക് ദിശാബോധം ഉളവാക്കുന്നതുമായിരിക്കും. പരിശുദ്ധ ഭാവാതിരിമേനിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയതും ഈ സവിശേഷതകളാണ്. തൃശൂർ പഴഞ്ഞി മങ്ങാട്ട് കൊള്ളന്നൂർ KIIP-ൻ്റെയും പുലിക്കോട്ടിൽ കുടുംബാംഗമായ കുഞ്ഞിറ്റിയുടെയും രണ്ടാമത്തെ മകനായി 1946 ഓഗസ്റ്റ് മാസം 30-ാം തീയതി KI പോൾ ജനിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ മാമോദീസ സ്വീകരിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം കുന്നംകുളം മങ്ങാട് പള്ളി സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പഴഞ്ഞി ഗവൺമെൻറ് ഹൈസ്കൂളിലും പൂർത്തീകരിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ ബിരുദവും 1972 കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും BD ബിരുദവും 1974 കോട്ടയം CMS കോളേജിൽ നിന്നും സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും നേടി. ബാല്യകാല സ്വാധീനങ്ങളുടെ ഉപഗമനമാണ് ഒരുവനിലെ വ്യക്തിപ്രാഭവത്തിനും ആത്മീയതയ്ക്കും ഊടും പാവും നെയ്യുന്നത്. ഉത്കൃഷ്ടമായ ആത്മീയ ഉപാസനയിലൂടെ രൂപപ്പെട്ട ജീവിതമായിരുന്നു പരിശുദ്ധ ബാവാതിരിമേനിയുടേത്. ബാല്യം മുതൽ തന്നെ ആത്മീയ കാര്യങ്ങൾ തൽപ്പനനായിരുന്ന KI പോൾ തൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞ് തൻ്റെ പാത തിരഞ്ഞെടുത്തു. 1972 April 8-ാം തീയതി പരിമല സെമിനാരിയിൽ വെച്ച് ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ യൂഹാനോന്മാർ സെവേറിയോസ് മെത്രാപ്പോലിത്തായിൽ നിന്നും കോറൂയോ പട്ടവും 1973 May 31 പൂർണ്ണ ശമ്മാശപ്പട്ടവും 2 June കശീശ പട്ടവും സ്വീകരിച്ചു. 1982 December 28 തിരുവല്ല MGM ഹൈസ്കൂളിൽ വെച്ച് നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ KI പോൾ അച്ഛനെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. 1983 May 14 ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ മാത്യൂസ് മാർ കൊറിലോസ് മെത്രാപ്പോലിത്തായിൽ നിന്ന് റംബാൻ സ്ഥാനം സ്വീകരിക്കുകയും 1985 May 15 മാവേലിക്കര പുതിയകാവ് ദേവാലയത്തിൽ വെച്ച് ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവായാൽ പൗലോസ് മാർ മിലിത്തിയോസ് എന്ന നാമധേയത്തിൽ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. തുടർന്ന് August 1 മുതൽ കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായി ചുമതലയേറ്റു.
2006 ഒക്ടോബർ 12-ാം തീയതി പരമന സെമിനാരിയിൽ വെച്ച് നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ഈ പരിശുദ്ധ സഭയുടെ നിയുക്ത കാതോലിക്ക ആയി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ വലിയ ബാവാതിരുമേനി സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 2010 നവംബർ മാസം 1-ാം തീയതി പൗരസ്ത്യ ദേശത്തിന് കാതോലിക്ക ആയി പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ എന്ന നാമധേയത്തിൽ സ്ഥാനമേറ്റു. സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആമേൻ. പൗരസ്ത്യ കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബലഹീനനായ പൗലോസ് മാർ മിനീത്തിയോസ് മെത്രാപ്പോലീത്ത ആയ ഞാൻ ഈ പരിശുദ്ധ മത്ഭകായന്റെ മുമ്പാകെയും ഈ പരിശുദ്ധ സുന്നഗദോസിന്റെ മുമ്പാകെയും എന്റെ വിശ്വാസം ഏറ്റുപറയുന്നു. സഭാനൗകിയെ വിശ്വാസത്തിൽ നയിക്കുവാനും നീതിബോധത്തിൽ ഉറപ്പിക്കുവാനും പരിശുദ്ധ ബാവ ദൈവാശ്രയത്തോടെ കഠിനമായി യജ്ഞിച്ചു. അപസ്വരങ്ങളെയും പ്രതിസന്ധിയെയും തൻ്റെ പ്രാർത്ഥനയാൽ തരണം ചെയ്തു. വ്യവഹാരരഹിതമായ മലങ്കര സഭ എന്ന ദർശനവും പരിശുദ്ധ സഭയുടെ അഖണ്ഡതയും വിശ്വാസവും ആചാരവും സദാ നിലനിർത്തപ്പെടണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. മലങ്കര സഭയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ജീവിച്ച ഇടയ ശ്രേഷ്ഠനായിരുന്നു പരിശുദ്ധ ബാവ തിരുമേനി. കപടത ഇല്ലാത്തതും സുതാര്യവുമായ ജീവിത ശൈലിയും ഏത് പ്രതികൂലതയെയും അതിജീവിക്കുവാനുള്ള നിശ്ചയ ദാർഢ്യവും ധീരതയും ആ ജീവിതത്തിന്റെ കൈമുതലായിരുന്നു. എത്ര നാൾ ഒരാൾ ജീവിച്ചു എന്നതിനേക്കാൾ ജീവിച്ച നാളുകളിലെ ദീപ്ത സ്മരണകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ധന്യ ജീവിതമായിരുന്നു പരിശുദ്ധ ബാവായുടേത്. സമസൃഷ്ടികളോടുള്ള കരുണയും സ്നേഹവും തൻ്റെ മുഖമുദ്രയാക്കിയ പരിശുദ്ധ ബാവ മലങ്കര സഭയിൽ അവിസ്മരണീയമായ പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പിലാക്കുകയും ചെയ്തു. സ്നേഹസ്പർശം, പരിമലയിലെ ക്യാൻസർ കെയർ സെൻറ്റർ എന്നിവ പരിശുദ്ധ സഭയ്ക്ക് എന്നേക്കുമായുള്ള അഭിമാന സ്തംഭമായി ഇന്നും നിലകൊള്ളുന്നു. ഭവനരഹിതർക്ക് ഭവനം നിർമ്മിക്കുവാൻ സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത മഹാനുഭവനും ശ്രേഷ്ഠനുമായിരുന്നു പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവ. കുഞ്ഞുങ്ങളോടുള്ള ദൃശ്യവും ദീപ്തവുമായ സ്നേഹവായ്പ തിരുമേനിയിലെ നിഷ്കളങ്കതയെ തുറന്നുകാട്ടി. ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായ ഫാത്തിമയുടെ നിസ്വാർത്ഥമായ സഹായവും പരിചരണവും, സെറിബ്രൽ പ്ലാസി ബാധിച്ച് നടക്കാൻ ബുദ്ധിമുട്ടനുഭവിക്കുന്ന അനുഗ്രഹിൻ്റെ ജീവിതത്തിന് താങ്ങാകുന്ന നല്ല മാതൃക പരിശുദ്ധ ബാവ കണ്ടപ്പോൾ അത് തൻ്റെ മനസ്സിനെ സ്പർശിക്കുകയും ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കരുതലും വാത്സല്യവും നൽകാൻ അദ്ദേഹത്തിലെ സ്വതസിദ്ധമായ നന്മ പ്രേരിപ്പിക്കുകയും ചെയ്തു. വേദനയുടെ ഉൾതുടിപ്പും മനസ്സിൻ്റെ ഉൾവലിവും ഹൃദയം കൊണ്ട് കേൾക്കുകയും മനസ്സുകൊണ്ട് അറിയുകയും ചെയ്യുമ്പോഴാണ് പ്രവൃത്തികൾ കരുണാർദ്രമാകുന്നത്. ഇതുതന്നെയായിരുന്നു പരിശുദ്ധ ബാവാതിരുമേനിയുടെ ശാലീന ശൈലിയും ദൃഢമായ മാർഗവും. പരിശുദ്ധ സഭയിൽ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ഉണ്ടാകുവാനുള്ള വിപ്ലവകരമായ തീരുമാനം
പരിശുദ്ധ ബാവാ തിരുമേനിയുടെ ക്രാന്ത ദർശനത്തിന്റെ അടയാളമാണ്. മലങ്കര സഭയുടെ അന്തർദേശീയ എക്യുമെനിക്കൽ സഭാബന്ധങ്ങൾ 1937 എഡിൻബറോ സമ്മേളനം മുതൽ ആരംഭിച്ചതാണ്. പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ ബാവാ തിരുമേനിയുടെ കാലത്താണ് എക്യുമെനിക്കൽ ബന്ധങ്ങൾക്ക് പുത്തൻ കാഴ്ചപ്പാടുകൾ പകർന്നു ലഭിക്കുന്നത്. ഇക്കാലത്ത് സഭാതലവന്മാരുടെ പരസ്പര സന്ദർശനങ്ങളും ഉഭയകക്ഷി ബന്ധങ്ങളും വ്യാപകമായി. ഗ്രീക്ക്, അർമേനിയൻ, എത്യോപ്യൻ, റഷ്യൻ, കോപ്റ്റിക് സഭകളുമായി കൂടുതൽ സൗഹൃദ ബന്ധം സ്ഥാപിക്കുവാൻ പരിശുദ്ധ ബാവാ തിരുമേനിക്ക് കഴിഞ്ഞു. ഏക്യുമെനിക്കൽ സഭാന്തര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി രാജ്യാന്തര യാത്രകളും ചർച്ചകളും പരിശുദ്ധ ബാവ നടത്തി. 2012 കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ പോപ്പ് തെവോദ്രോസുമായും 2013 വത്തിക്കാനിൽ വെച്ച് പരിശുദ്ധ ഫ്രാൻസിസ് മാർ മാപ്പായുമായും പരിശുദ്ധ മത്തിയാസ് പാത്രിയർക്കീസ് ബാവായുമായും 2015 പരിശുദ്ധ കരേക്കിൻ, പരിശുദ്ധ ആരാം എന്നീ കാതോലിക്കമാരുമായും അന്ത്യോക്യൻ സഭയുടെ പരിശുദ്ധ അപ്രേം രണ്ടാമൻ ബാവായുമായും പരിശുദ്ധ ഇഗ്നാത്യോസ് യോനാൻ പാത്രിയർക്കീസ് ബാവായുമായും റഷ്യൻ പാത്രിയർക്കീസ് പരിശുദ്ധ കിരിൽ ബാവായുമായും കൂടിക്കാഴ്ചകൾ നടത്തി. 2012 ഈജിപ്തിലെ കെയ്റോയിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ തലവൻ പരിശുദ്ധ തെവോദ്രോസ് രണ്ടാമൻ പോപ്പിന്റെ സ്ഥാനാരോഹണത്തിലും 2013 എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവൻ പരിശുദ്ധ ആബൂന മത്തിയാസ് പാത്രിയർക്കീസിന്റെ സ്ഥാനാരോഹണത്തിലും ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ ആസ്ഥാനമായ ലാംബത്തിൽ നടന്ന ഏക്യുമെനിക്കൽ സമ്മേളനത്തിലും മുഖ്യ അതിഥിയായി പരിശുദ്ധ ബാവ പങ്കെടുത്തു. 2017 എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ അഡിസ് അബാബയിലെ മെസ്കൽ ആഘോഷത്തിൽ മുഖ്യ കാർമ്മികനായിരുന്നു. സഭാഭേദമന്യേ വിശാല ഏക്യുമെനിക്കൽ ബന്ധങ്ങൾക്ക് പരിശുദ്ധ ബാവ നേതൃത്വം നൽകി. ക്രൈസ്തവ സഭാ നേതാക്കന്മാരുമായും രാഷ്ട്രീയ സാംസ്കാരിക സമുദായിക നേതാക്കന്മാരുമായും അടുത്ത സൗഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുവാനും അത് തുടർന്നു കൊണ്ടുപോകുവാനും പരിശുദ്ധ ബാവാ തിരുമേനിക്ക് കഴിഞ്ഞു. പരിശുദ്ധ ബാവാ തിരുമേനി ബോംബെ ഭദ്രാസനത്തിന് നൽകിയ കരുതലും സ്നേഹവും നന്ദിയോടെ ഇവിടെയുള്ള സഭാമക്കൾ സ്മരിക്കുന്നു. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ ഭദ്രാസനത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കാരണമാകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ബോംബെ ഭദ്രാസനത്തിലെ ഒട്ടുമിക്ക ദേവാലയങ്ങളിലും പരിശുദ്ധ ബാവാ തിരുമേനിയുടെ പുണ്യപാദസ്പർശം ഏൽക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ഭദ്രാസനത്തിന്റെ നിർണായകമായ പല സംരംഭങ്ങൾക്കും സംഭവങ്ങൾക്കും പരിശുദ്ധ ബാവാ തിരുമേനി നേതൃത്വം നൽകി. ബോംബെ ഭദ്രാസനത്തെ പ്രാണനതുല്യം സ്നേഹിക്കുകയും ദീർഘവീഷ്ടത്തോടെ ഈ ഭദ്രാസനത്തെ നയിക്കുന്ന മദ്രാസന മെത്രാപ്പോലിത്ത അഭിമന്യ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനിയുടെ സ്വപ്ന പദ്ധതിയായ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയുടെ ചാപ്പൽ കൂതാശയും വൃദ്ധസദനത്തിൻ്റെ കൂതാശയും മലങ്കര സഭയുടെ നിയുക്ത കാതോലിക്ക ആയിരുന്ന വേളയിൽ പരിശുദ്ധ പിതാവ് നിർവഹിച്ചു. ഭദ്രാസനത്തിൻ്റെ 30th വാർഷിക ആഘോഷ ചടങ്ങുകൾക്ക് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് തിരിയൻ ബാവാ തിരുമേനി ഭദ്രാസന മെത്രാപ്പോലിത്തയോടൊപ്പം നേതൃത്വം നൽകുകയും ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട 4 സീനിയർ വൈദികരെ കോറെപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു. ബോംബെ ഭദ്രാസനത്തിൻ്റെ ബഹുമുഖമായ വളർച്ചയ്ക്ക് പരിശുദ്ധ ബാവ കരുത്തേകി. 2019 റോഹിയിൽ വെച്ച് നടന്ന ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഗ്ലോബൽ കോൺഫറൻസിലാണ് പരിശുദ്ധ ബാവാ തിരുമേനി അവസാനമായി ബോംബെ സന്ദർശിച്ചത്. തൻ്റെ മുൻഗാമികളെ പോലെ പരിശുദ്ധ സഭയെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച നിലപാടുകളുടെ വലിയ ഇടയൻ തൻ്റെ അന്ത്യകൽപ്പനയിൽ സഭാമക്കൾക്ക് ഇപ്രകാരം എഴുതി: കലഹത്തിൻ്റെ മാർഗമല്ല, സ്നേഹത്തിൻ്റെ മാർഗമാണ് നാം ഉപദേശിക്കുന്നത്. അത് നമ്മുടെ നിലപാടുകൾ വീഴ്ച വരുത്തിക്കൊണ്ടാവരുത് എന്ന് മാത്രമേ നാം നിഷ്കർഷിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് മുമ്പേ നാം പോകുന്നു. നമ്മുടെ വാക്കുകൾ മൂലമോ പ്രവൃത്തി മൂലമോ വേദനപ്പെട്ടിട്ടുള്ള എല്ലാവരോടും നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി നാം ക്ഷമ ചോദിക്കുന്നു. നിങ്ങളിൽ ആരെപ്പറ്റിയും നമ്മുടെ ഹൃദയത്തിൽ അസ്വാസ്ഥ്യം ഇല്ല എന്നും
നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ട് എന്ന് നാം അറിയിക്കുന്നു. വ്യത്യസ്തമായ ജീവിതശൈലി കൊണ്ട് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന സഭാതലവനെ, സർവശക്തനായ ദൈവം മലങ്കര സഭയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു നൽകിയ വരദാനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ പൊൻ വെളിച്ചം സഭാമക്കൾക്കും ലോക ജനതയ്ക്കും, പ്രത്യേകിച്ച് ബോംബെ ഭദ്രാസനത്തിലെ എല്ലാ ഓർത്തഡോക്സ് വിശ്വാസികൾക്കും അനുകരണീയ മാതൃകയാകട്ടെ. ആ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത സഭയ്ക്ക് കാവലാകട്ടെ. പരിശുദ്ധ പിതാവെ, സമാധാനത്താലെ പോക, ഞങ്ങൾക്കു വേണ്ടി നിത്യവും പ്രാർത്ഥിക്കണമേ. സംഘാധിപതി Yeah.